മന്ത്ര ടിവി വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വൈകുന്നു. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇമ്രാൻഖാൻ. കൊടും ചൂട്, ബ്രിട്ടനിൽ കാലാവസ്ഥ ഇനിയും കനക്കും. നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം നാളെ. സിറിയയിൽ IS ചാവേർ ആക്രമണം, 215 പേർ കൊല്ലപ്പെട്ടു. ഇത്തവണത്തെ ഏഷ്യ കപ്പ് മത്സരങ്ങൾ അബുദാബിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വൈകുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഫലപ്രഖ്യാപനം വൈകുന്നതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. പുലർച്ചെ 2 മണിയോടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം പുറത്തുവരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. ദേശീയ അസംബ്ലിയിൽ ആകെയുള്ള 272 സീറ്റുകളിൽ 122 PTA നേടിക്കഴിഞ്ഞുവെന്നാണ് അനൗദ്യോഗിക വിവരം. അതോടെ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ തെഹ്രിക് ഇൻസാഫ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. മുഖ്യ എതിരാളികളായ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരനും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസും 64 സീറ്റുകളുമായി രണ്ടാമതാണ്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നും ഫലം അംഗീകരിക്കാനാകില്ലെന്നും നവാസ് ഷെരീഫിന്റെ പാർട്ടി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ലെന്ന് PML വ്യക്തമാക്കി. അതേസമയം അട്ടിമറി നടന്നെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തിനെതിരെ തെരുവിലിറങ്ങാൻ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി അനുയായികളോട് ആഹ്വാനം ചെയ്തു. സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ശേഷം കനത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. ബ്രിട്ടനിലെ ചൂട് കാലാവസ്ഥയുടെ ആഘാതങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. ആശുപത്രികൾ മുതൽ കർഷകർ വരെ കാലാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമായി രംഗത്തുണ്ട്. റെയിൽവേ ട്രാക്കുകൾ ചൂടിൽ വെന്ത ഇളക്കം തട്ടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. താപനില ഇനിയും ഉയർന്നാൽ റോഡുകൾ ഉരുകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. എന്തായാലും താപനില ഉയർന്നതോടെ അധികൃതർ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് കൗൺസിലുകൾ ജീവനക്കാരെ അലർട്ടിൽ നിർത്തിയിരിക്കുകയാണ്. സൺക്രീമുകളുടെ വിൽപ്പന കുതിച്ചുയർന്നതോടെ മാഞ്ചസ്റ്ററിലെ ഫാക്ടറിയിൽ ജീവനക്കാർ ഓവർ ടൈം പണിയെടുക്കുകയാണ്. താപനില ഉയർന്നതോടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. കെന്റിലെ മാർഗേറ്റിലെ കനത്ത ചൂടിനെ തുടർന്ന് ആശുപത്രി അടച്ചുപൂട്ടി. വെള്ളിയാഴ്ച വരെ തുറക്കില്ലെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. രോഗികൾക്കും ജീവനക്കാർക്കും ചൂട് താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് ഷട്ടറിട്ടത്. വാൾഫോർഡ് ജംഗ്ഷനും തലസ്ഥാനത്തിനും ഇടയിൽ വേഗപരിധി നിശ്ചയിച്ചതിനാൽ ലണ്ടൻ ഹ്യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ സർവീസുകൾക്ക് തടസ്സം നേരിടുമെന്ന് വിർജിൻ ട്രെയിൻസ് വ്യക്തമാക്കി. കനത്ത ചൂടിൽ റോഡുകൾ മൃദുവായി തീരുമെന്ന RAC മോട്ടോറിസ്റ്റുകൾക്കുള്ള മുന്നറിയിപ്പിൽ പറയുന്നു. കാറുകൾക്ക് ഗ്രിപ്പ് നഷ്ടമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. 4 മാസം മുൻപ് കനത്ത മഞ്ഞുമായി എത്തിയ ബീസ് ഫ്രം ദി ഈസ്റ്റുമായി ചൂടിന് ബന്ധമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉയർന്ന സമ്മർദ്ദ രീതികൾ കാറ്റിനെ തടയുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം തിരക്കേറിയ സമയത്ത് യാത്രാ തിരക്ക് കുറയ്ക്കാൻ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിക്കണമെന്ന് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് സൗത്ത് മിസ്ലാൻഡ് സ്ഥലങ്ങളിലുള്ളവർക്ക് വെള്ളിയാഴ്ച വരെ ചൂട് കാലാവസ്ഥയിൽ കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം നാളെ ദൃശ്യമാകും. വെള്ളിയാഴ്ച രാത്രി 10:42 ആരംഭിക്കുന്ന ഗ്രഹണം ശനിയാഴ്ച പുലർച്ചെ വരെ നീളും. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോക According to NASA, Earth creates several shadows during an eclipse. ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പൂർണ്ണ സമയവും തെക്കേ അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഉദയസമയത്തും കിഴക്കൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ചന്ദ്രാസ്തമന സമയത്തും ഇത് ദൃശ്യമാകും. എന്നാൽ മഴയും കനത്ത മേഘപടലവും കാഴ്ച മറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വാനനിരീക്ഷകർ. സിറിയയിൽ ഉണ്ടായ IS ചാവേർ ആക്രമണത്തിൽ 215 പേർ കൊല്ലപ്പെട്ടു. ദമസ്കസിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള സുബൈദ നഗരത്തിലെ തിരക്കേറിയ പച്ചക്കറി മാർക്കറ്റിലാണ് ചാവേർ സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കളുമായി മോട്ടോർ സൈക്കിളിൽ പാഞ്ഞെത്തിയ അക്രമി മാർക്കറ്റിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വടക്കുകിഴക്കൻ സിറിയയിലെ ഗ്രാമങ്ങളിലും IS ഭീകരരുടെ ആക്രമണങ്ങൾ ഉണ്ടായതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തു. ഗ്രാമങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 മുതൽ സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര സംഘർഷങ്ങളും ആക്രമണങ്ങളും നടന്നപ്പോഴും ഏറെക്കുറെ ശാന്തമായിരുന്നു സുദപ്രദേശങ്ങളും. എന്നാൽ IS ആക്രമണങ്ങളിൽ ഇപ്പോൾ സുബൈദ നിവാസികളും അശാന്തിയിലും ഭീതിയിലുമാണ്.
ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുന്നു. സെപ്റ്റംബർ 15 ദുബൈയിലും അബുദാബിയിലുമായി ഇറങ്ങേറുന്ന ഏഷ്യ കപ്പിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുക. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 28 ദുബൈയിലാണ് ഫൈനൽ. ദുബൈ സ്പോർട്സ് സിറ്റിയിലും അബുദാബി ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലുമാണ് മത്സരം. പങ്കെടുക്കുന്ന ടൂർണമെന്റുകൾ നേരത്തെ ഏഷ്യ കപ്പ് ഇന്ത്യയിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള ബന്ധം നല്ല നിലയിലല്ല തുടരുന്നത് എന്നതിനാൽ അവസരം UAE ലഭിക്കുകയായിരുന്നു. UAE വലിയൊരു ശതമാനം വിദേശികൾ ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമായതിനാൽ ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് അവിസ്മരണീയമായ മണിക്കൂറുകൾ സമ്മാനിക്കും. ഷാർജ കപ്പ് മുതൽ അത് കണ്ടു തുടങ്ങി. പിന്നീട് ഒട്ടേറെ തവണ ഇരു ടീമുകളും കൊമ്പുകോർത്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധം 2008 മുംബൈ ആക്രമണത്തെ തുടർന്ന് അവസാനിപ്പിച്ചതാണ്. എന്നാൽ ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള രാജ്യാന്തര മത്സരങ്ങളിലും ഇരു ടീമുകളും ഏറ്റുമുട്ടാറുണ്ട്. പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ടാണ് UAE. സെപ്റ്റംബർ 15 ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരത്തോടെയാണ് 2 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള ഏകദിന ടൂർണമെന്റ് ആരംഭിക്കുക. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.